വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കാലത്ത് പട്ടിക ഇഞ്ചവടി 12 വരെ മിനിമം പഠിച്ചിരിക്കണം. ഇന്ന് കുട്ടികൾ അത് കാണാണ്ട് പഠിക്കാത്തതുകൊണ്ട് കാൽക്കുലേറ്റർ പരീക്ഷയ്ക്ക് അനുവദിച്ചു തുടങ്ങി. ഇഞ്ചവടി വേണ്ട അവർക്ക് കാൽക്കുലേറ്റർ. അപ്പോൾ ഈ ലോകം മുഴുവൻ വിദ്യാഭ്യാസ രീതി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോഴും ഓർമ്മശക്തിയുള്ളവൻ കളക്ടറാവും, ഓർമ്മശക്തിയുള്ളവൻ, അല്ലാണ്ട് അവൻ ടെക്നിക്കലി ചിലപ്പോൾ സ്വന്തമായിട്ട് പ്ലെയിൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ അവൻ ഇവിടെ നിന്ന് കടലിൽ കൂടി നീന്തും. അവനൊന്നും ഇവിടെ ഒരു സാധ്യതയില്ല. ഇവിടെ കാണാണ്ട് ഓർമ്മശക്തിയുള്ളവൻ മിടുക്കൻ. പിന്നെ അത് ഇത് നമ്മുടെ കരിക്കുലം മുഴുവൻ തെറ്റാണ്. അപ്പം നമുക്ക് നമ്മുടെ കരിക്കുലത്തിനകത്ത് നമ്മൾ പണ്ട് സൈൻ തീറ്റ കോസ് തീറ്റ കോസ് കോസ് തീറ്റ ഒക്കെ പഠിക്കും. ഈ തീറ്റ നമ്മൾ ഈ തീറ്റ ഞാൻ പഠിച്ചേ, ഞാൻ ഈ തീറ്റ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്ന ജോലിയായിട്ട് എന്തെങ്കിലും ബന്ധമില്ല. ബെന്നി ചെയ്യുന്ന ജോലിയും ബെന്നി പഠിച്ചതുമായിട്ട് എന്തെങ്കിലും ഇല്ല. അപ്പം ദാറ്റ് മീൻസ് നമുക്ക് ആ അത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, പ്രായോഗികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രായോഗികമായിട്ട്. ശരിക്കും പ്ലസ് ടു കഴിഞ്ഞാൽ ഡൈവേർഷൻ വളരെ ഇതായിട്ട് കൊടുക്കേണ്ടതാണ്, അല്ലെ? എസ് എസ് എൽ സി കഴിഞ്ഞല്ല. യഥാർത്ഥത്തിൽ എൽ കെ ജി മുതൽ ചെയ്യേണ്ടത് പബ്ലിക്കിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, പബ്ലിക് പ്രോപ്പർട്ടി എങ്ങനെ സംരക്ഷിക്കണം, ടോയ്ലറ്റ്സ് പബ്ലിക് ടോയ്ലറ്റ്സ് എങ്ങനെ ഉപയോഗിക്കണം, പുതുമുതലുകൾ ഇത് പബ്ലിക് ടോയ്ലറ്റ്സ് ഒന്ന് ഉപയോഗിക്കണം എങ്ങനെ. നമ്മളിപ്പോ അമേരിക്ക എല്ലാ രാജ്യങ്ങളെയും ഇവര് സംസ്കാരത്തിന്റെ ഞാൻ പറഞ്ഞോണ്ട് പറഞ്ഞ അവിടെ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അതിനകത്തിരുന്ന് ആഹാരം കഴിക്കാം നമുക്ക്, അവിടുത്തെ ടോയ്ലറ്റുകളുണ്ട് അത്ര നീറ്റ് ക്ലീൻ ആൻഡ് ടൈഡി. ഇവിടെ നിൽക്കുന്ന ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ 1 കിലോമീറ്റർ അകലെ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. അത് അത് അതിന് യൂസ് ചെയ്യുന്നതിന്റെ മാർഗം അവനെ അറിഞ്ഞൂടാ. അവന് നമ്മുടെ നാടാണ് ആണെങ്കിൽ അവൻ എന്ത് ചെയ്യാം. അങ്ങനെ ആ കാഴ്ചപ്പാട് മാറണം. അത് കൊച്ചുനാളിലേ പഠിപ്പിച്ചാലേ പറ്റൂ. അത് ആ കരിക്കുലത്തിനകത്ത് ഒരുപാട് വ്യത്യാസം വരുത്തണം. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആഹാരം കഴിക്കണം, എങ്ങനെ ആളുകളുടെ സംസാരിക്കണം, എങ്ങനെ ടോയ്ലറ്റ് ഉപയോഗിക്കണം, ഇതവനെ ഒന്ന് പഠിപ്പിക്കണ്ടേ. പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ടല്ലോ, IAS IPS ഡോക്ടർ എഞ്ചിനീയർ നീ എന്തായാലും ആദ്യം ഒരു മനുഷ്യനാവണമെന്ന്, ഒരു ഉത്തമ മനുഷ്യനാവണമെന്ന്. ആ കൺസെപ്റ്റിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോയി. എല്ലാം പോയി പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വിദ്യാഭ്യാസം നേരത്തെ പറഞ്ഞോട്ടെ, ശരിയാണ്. ഏറ്റവും വലിയ ശാപമാണ് മെമ്മറിയാണ് നോക്കുന്നത്. മെമ്മറിക്ക് ഇവിടെ കമ്പ്യൂട്ടറല്ലേ ഞാൻ ചോദിക്കുന്നത്. ഫിംഗർ ടിപ്പിൽ സാധനം കിട്ടും. അത് മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ നമ്മൾ ഇത്രയും ട്രാക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്, വേറെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ പുതിയൊരു സാധനം ഉണ്ടല്ലോ, ഗൂഗിൾ ഭഗവാനിൽ അടിച്ച എന്ത് വേണം. ഗാന്ധിജി 1942 എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഗൂഗിൾ പറയും, നല്ലതായിട്ട് പറയും. അപ്പൊ ഇത്രയും സയൻസ് വളർന്ന ഈ സമയത്ത് മനുഷ്യന്റെ ബ്രെയിനിനകത്ത് ഇത്രയും ഓർത്തു വെക്കണം എന്ന് പറയുന്നില്ലേ. ഇപ്പൊ വന്ന് വന്ന് പണ്ടൊക്കെ നമുക്കൊരു 50-100 ടെലിഫോൺ നമ്പർ കാണാതെ അറിയായിരുന്നു. ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം നമ്മൾ അത് ഉപയോഗിക്കണില്ല. ഇല്ല, കാരണം ഞാൻ യഥാർത്ഥത്തിൽ അഹങ്കരിച്ചിട്ടുണ്ട് മെമ്മറി. പണ്ടെന്ന് ഞാൻ എത്രയും ഫോൺ നമ്പർ പറ്റി പറഞ്ഞോളെ പറയും, പക്ഷെ ഇപ്പോ എനിക്കതിന്റെ ആവശ്യമില്ല. ഈ ഫോൺ വന്ന് ഞാൻ അതിലോട്ട് മാറിപ്പോയി എന്ന് പറയുന്ന പോലെ ഇതാണ് നമുക്ക് ഇപ്പൊ ഈ മെമ്മറി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഈ ഒരു ഒറ്റ ഒരു കാര്യത്തിനും നമുക്ക് അവരെ സ്കിൽ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണം, ഇവിടെ എൻ്റെ ഈ ഹോം അറ്റൻഡ് ആയിട്ട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു മകനുണ്ട്, അവനെ ഇഷ്ടപ്പെട്ട 10th class പാസ്സായിട്ടു. ഇവൻ എന്ത് ചെയ്യുന്നറിയോ, ഇവനെ ഇവന്റെ പോലുള്ള സ്കില്ല് ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഇവിടെ ഒരു ഈ മോനൊരു കാർ വാങ്ങിച്ചു കൊടുക്കുകയാണ്, ചെറിയ കാർ എന്നിട്ട് ഓടിച്ചോണ്ട് നടക്കാൻ. അപ്പൊ അത് നല്ല വില കൊടുത്ത് വാങ്ങിച്ചതാ. അത് കേടായപ്പോ അവൻ വന്നിരുന്ന അന്തസ്സായിട്ട് അത് മുഴുവൻ അഴിച്ച് റിപ്പയർ ചെയ്ത് റെഡിയാക്കി ശരിയാക്കി തന്നിട്ട് പോയി. അവനെ ഇവിടെ ഇരുന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്പ്യൂട്ടർ ചീത്തയായപ്പോ ഇതെടുത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. അയ്യോ അത് കളയല്ലേ എനിക്ക് തരണേന്ന്. കമ്പ്യൂട്ടർ കൊണ്ടുപോയി പണിഞ്ഞ് അന്തസ്സായിട്ട് അവനെ അത് യൂസ് ചെയ്തോണ്ടിരിക്കും. അവന് അവൻ 10th class കഷ്ടപ്പെട്ട് പാസ്സാകാനാണ്. പക്ഷെ അവനെ അത് ഈ ഈ പറയുന്നതൊക്കെ അവൻ 6th classിലും ഒക്കെ പഠിക്കുമ്പോ ചെയ്തതാണ്. അവനെയൊക്കെ കൊണ്ടുപോയി ഉണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചോണ്ട്. അതായത് എന്റെയൊക്കെ സയൻസ് എക്സിബിഷൻ നടക്കുമ്പോ സാർ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, ഇത്തിരി വൃത്തികേടൊക്കെ ആയിരിക്കും, കമ്പിയും കോലൊക്കെ വെച്ച് വെള്ളം പോണതൊക്കെ. ഇന്ന് ഞാൻ കണ്ടിരിക്കുന്ന മാതാപിതാക്കള് ഒരുത്തിന് കൊടുത്ത് 5000-10000 രൂപ കൊടുത്തിട്ട് ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവരും, എന്നിട്ട് അത് എന്റെ മോൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാണ് ഈ സയൻസ് എക്സിബിഷൻ ചെയ്യുന്നത്. അതുപോലെ ഫാൻസി ഡ്രസ്സ്, പണ്ടൊക്കെ സ്കൂളിൽ ഞാൻ കണ്ടിരിക്കുന്ന ഫാൻസി ഡ്രസ്സ് അപ്പനും അമ്മയും ടീച്ചർ മാക്സിമം ടീച്ചർ മേക്കപ്പ് ഒക്കെ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ സിനിമയെന്ന് 25000-30000 രൂപ കൊടുത്ത് സിനിമയിൽ മേക്കപ്പ് ചെയ്യുന്നവരെ കൊണ്ടുവന്നിട്ട് ഫാൻസി ഡ്രസ്സ് ചെയ്യിക്കുന്നു. അത് അങ്ങനെയൊക്കെ ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ട് എല്ലാം കച്ചവടമായി എല്ലാം കച്ചവടമായി വാണിജ്യം, അതാണ്, അല്ലാതെ വേറൊന്നുമില്ല.
ഇതൊന്നും അതിനകത്തൊന്നും ഒരു അർത്ഥമില്ലാതായിട്ട് മാറി. എല്ലാതെയും ഞാനൊരു കാര്യം ചോദിക്കാം, ഇപ്പം ഞങ്ങളൊക്കെ എസ് എസ് എൽ സി പഠിക്കണത് എനിക്കൊന്ന് സാറും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ ഒരു പ്രായം വെച്ചിട്ട് എസ് എസ് എൽ സി പഠിക്കുന്ന സമയത്ത് റിസൾട്ട് വരുമ്പോൾ നമ്മളെ കൂടി അമ്മയുടെ വീട്ടിൽ എവിടെയെങ്കിലും പോകും, കാരണം 317 412 ഇതൊക്കെയാണ് നമ്മുടെ മാർക്ക്. ഇന്ന് 500-499 കിട്ടണവനും സങ്കടമുണ്ട്. അങ്ങനെ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് കിട്ടണതൊക്കെ അന്ന് വലിയ പേപ്പർ വാർത്തയായിരുന്നു. എന്നിട്ട് നമ്മൾ അവരെ ആദരിക്കുമായിരുന്നു, തോൽവി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് തോൽവി ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു തട്ടിപ്പല്ല ഈ A+, B+, C+ എന്ന് പറയുന്ന സാധനം. സംശയമില്ല, കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ആ രീതിയിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ ട്രാക്ക് ചെയ്യാം? അതെ, മാതാപിതാക്കളാണ് അതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം. അവർ നോക്കുന്നത് എന്തെന്നറിയോ, അവരുടെ മോൻ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതല്ല, അയലത്തെ ചെറുക്കിന് എത്ര കിട്ടി എന്നുള്ളതാണ്. അതെ അതെ, കമ്പാരിസൺ അമ്മൂഷം കമ്പാരിസൺ. ഇവനെ എന്തിനാ കമ്പാരിസണിന് വിടുന്നത്? അതിനുള്ള ഒരു ഉപകരണം വന്നു കുഞ്ഞ്. അവൻ പഠിക്കാനുള്ള സ്കില്ല്, അവൻ്റെ സ്കില്ല് ഏത് വിധത്തിലാണെന്ന് ചോദിച്ചാൽ അവനത് മതി. അങ്ങനെ വിചാരിക്കുന്ന അച്ഛനമ്മമാർ വളരെ കുറവാ. അയ്യോ, മറ്റവന് കിട്ടിപ്പോയി, എന്ത് പ്രശ്നമെന്നറിയോ? LKG, UKG അമ്മമാര്, ഈ യഥാർത്ഥത്തിൽ അമ്മമാരാണ് ഈ കൊച്ചുങ്ങളെ ദൂരം നശിപ്പിക്കുന്നത്. അവരെ ആവശ്യമില്ലാതെ ടാക്സ് ചെയ്യും. ഇവനങ്ങ് തീരുമാനിക്കും, ഇവർ തീരുമാനിക്കും. അവൻ ഡോക്ടറാണ്, അവൻ യഥാർത്ഥത്തിൽ അതിൻ്റെ പരിസരത്തുമായി ഇഷ്ടമുള്ളവനല്ല, കേട്ടോ. അവനെ ബേഡൻ അവനിത്, ഇവരുടെ അംബിഷൻസും ആസ്പിറേഷൻസും ക്യാരി ചെയ്യുന്ന ഒരു കഴിവാണ് ആയിട്ട് ഈ കുഞ്ഞിനെ മാറ്റുകയാണ്. അതൊക്കെ മാറണം. മാറിയിട്ട് അവന് ഇഷ്ടമുള്ള ജോലി അവനെ പഠിപ്പിക്കാൻ വിടണം. ചില ഒരു രണ്ടു ദിവസം മുമ്പ് ദുബായിലൊരു കുട്ടി, ഒരു പെൺകുട്ടി, കേട്ടോ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മാള്, ഞാനും വൈഫിൻ്റെ കൂടെ ഞങ്ങളടുത്ത് പറഞ്ഞ ആദ്യ അങ്കിളെ ഞാൻ ലോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പം ലോയിൽ പോയാലൊക്കെ വലിയ ജോലിയാണ്. ഓക്കെ, ഇനി വരിക. പിന്നെ അപ്പോൾ അതിൽ വലിയ ഡോക്ടർമുള്ള, അപ്പോൾ അത് എനിക്ക് MBBSന് എനിക്കിഷ്ടമല്ല, കേട്ടോ, എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല. അതിന് ഞാൻ സൈക്കോളജിക്ക് വന്നിരുവാനിരിക്കും എന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാനാണ് സൈക്കോളജി? സൈക്കോളജി പോയിട്ട് MPhil എടുക്കണം, PhD എടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യും? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട്. ആ, വല്ലപ്പോഴൊക്കെ അങ്ങനെ വർക്ക് ചെയ്യാം. അതിൻ്റെ ധാരണ അത് മനസ്സിൽ കണക്കാക്കിയിരിക്കുന്ന അതാണ്. നേരെ മറിച്ച് ഇതിൻ്റെ തന്തേ നല്ല, ഇതിനെ MBBSന് വിടണമെന്ന് വിചാരിച്ചാൽ ഈ കൊച്ചു പഠിക്കും, അതെ അതെ, എൻ്റെ ലൈഫ് പോവും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിലേക്ക് തിരിച്ചു വിടാൻ ഉള്ള ഒരു വിദ്യാഭ്യാസം, അത് ആ വിദ്യാഭ്യാസം അച്ഛനും അമ്മയ്ക്ക് കിട്ടണം, കിട്ടണം, അതില്ല, അതാണ് പ്രശ്നം. ഈ പ്രാവശ്യം A+ കിട്ടിയവരാണ് കൂടുതലും, പ്ലസ് SSLC എല്ലാവരും ജയിച്ചിരിക്കുന്നു. എന്തിനാ പറഞ്ഞു, പെയിന്റ് അടിക്കാൻ വന്ന ബംഗാളിയും ജയിച്ചു, പരീക്ഷ എഴുതാതെയും ജയിക്കും, കാരണം അത് അങ്ങനെ ആയിപ്പോയി. പറഞ്ഞോണ്ട്, എന്നിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് +1 അതായത് പഴയ പ്രീ ഡിഗ്രി കിട്ടുന്നില്ല, സീറ്റില്ല. എനിക്കൊരു നിയമസഹായം വേണം അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഒരു ഉപദേശം വേണം. ഞാൻ പഠിച്ച ഒരു സ്കൂളിൽ എൻ്റെ ഇളയപ്പൻ്റെ മകൻ പഠിച്ചതും അതേ സ്കൂളിൽ, അയാളുടെ മകളും അവിടെ തന്നെ പഠിക്കുന്നു. സ്കൂളിൻ്റെ പേര് തൽക്കാലം പറയുന്നില്ല, അവിടെ തന്നെ പഠിക്കുന്നു. അപ്പം ഞങ്ങൾ 3 തലമുറ പഠിച്ച് ആ സ്കൂളിൻ്റെ അടുത്ത ഞങ്ങളുടെ തറവാട്. ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക്, മകളുടെ മകളുടെ കുട്ടിക്ക് A+, പക്ഷേ ആ സ്കൂളിൽ സീറ്റില്ല. പക്ഷെ ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ 50,000 രൂപ ഡൊണേഷൻ കൊടുത്താൽ ഒരു സീറ്റ് തരും, കൊടുത്തരും. ഞാൻ റെക്കോർഡിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതും ഞങ്ങളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ഒരു കന്യാശ്രീ പ്രിൻസിപ്പളാണ് എന്നെ വിളിച്ചിട്ട് പറയണത്, 50,000 രൂപ തന്നെ. അതെങ്ങനെ, വേറൊരു മജിസ്ട്രേറ്റിൻ്റെ മോൾക്ക് അവിടെ സീറ്റ് കൊടുത്തു, അവരുടെ ഇന്ന് 50,000 മേടിച്ചു. അപ്പോൾ മജിസ്ട്രേറ്റാണ് 50,000 കൊടുത്തേക്കണ. അപ്പോൾ അവർക്ക് വേറൊരു നല്ല കോളേജിൽ കിട്ടിയപ്പോൾ ഈ കൊച്ചിനെ അവിടെ നിന്ന് കൊണ്ടുപോയ സീറ്റ് കാലിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 50,000 രൂപ ഇവർ ഡൊണേഷൻ അവർക്ക് തിരിച്ചു കൊടുക്കില്ല, ഞാൻ DD ഇവർക്ക് അയക്കണം. ഞാൻ മുഴുവൻ റെക്കോർഡ് ചെയ്തേക്കോ, ഇത് ഞാൻ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിന്? ഇത് സ്കൂളാണെന്നുണ്ടെങ്കിൽ അതിന് കേസ് കൊടുക്കുക, കാരണം ഇത് 5-1 രൂപ കൈക്കൂലി വന്നു അറിഞ്ഞോണ്ടല്ലോ, അത് പ്രൈവാണ്. പക്ഷെ മേടിച്ചില്ല, എന്നോട് പറഞ്ഞു അത് മാത്രമല്ല, അവിടെ ഞാൻ വേറൊരു 5-8 കുട്ടികളോട് ചോദിച്ചപ്പോ എല്ലാരും 25,000-50,000 കൊടുത്തു. അപ്പൊ പഴയ പ്രീഡിഗ്രിക്കാണ് ഈ 1 ലക്ഷം രൂപ കൊടുക്കണം. അങ്ങനെ 1 ലക്ഷം രൂപ കൊടുക്കണം, മകനല്ലേ ഇനി ഇവിടെ കളക്ടറും DYSP SP ഒക്കെ ആയിട്ട് അവൻ കൈക്കൂലി മേടിക്കാണ്ടിരിക്കോ? പഠിക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ കൈക്കൂലി. അത് കഴിഞ്ഞതിന് ശേഷം അതാ പറഞ്ഞ, അത് കഴിഞ്ഞ് MBBSന് എവിടെങ്കിലും പോയി അഡ്മിഷൻ എടുക്കും. കച്ചവടക്കാർ ഒരുപാട് ഇരിക്കല്ലേ, ഇവന്മാരൊക്കെ ഇങ്ങനെ ഈ 60-ക്കാരല്ലോ, അതിലും കടുപ്പമാണ്. ഇവന്മാർ അറുത്ത് വാങ്ങിക്കാൻ ഇരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. അവിടെ കൊണ്ടുവന്ന് അവന് 1,00,000 ചെലവാക്കണം.
ഒരു എം ബി എസിന് 25 ലക്ഷമാണ് മിനിമം. അത് അഡ്മിഷൻ ഫീസ് വേറെ വർഷം തോറും 6.5 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ഫീസ് ഇതെവിടുന്ന് ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ 1 കോടി രൂപയെ കൂടുതൽ അവന് അതിന് അതിന് ചെലവായി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പി ജിക്ക് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടൊക്കെ 2 കോടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അത് കോടികൾ അങ്ങ് കയറിപ്പോയി. 3 കോടിക്ക് വിലയില്ല. 3 കോടിയും 4 കോടിയൊക്കെ ഇത് മായിച്ചുകൊണ്ട് വന്നു. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുത്തൻ അവനെ ഈ ആളുകളെ ചികിത്സിക്കാൻ ഇറങ്ങുന്നേ ഒരു പനിയായിട്ട് ചെല്ലുന്ന ഒരുത്തന് പാരസെറ്റമോൾ എഴുതി കൊടുക്കണമെന്നതിന് പകരം അവൻ സ്കാനിങ് അവനെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും. ഞാൻ ചിരിച്ചു പോയൊരു സംഭവമുണ്ട്, അത് അത് പറഞ്ഞുതരാം. വളരെ എനിക്ക് രസകരമായിട്ട് തോന്നിയ ഒരു സംഭവം ഇവിടുത്തെ ഒരു വലിയ ആശുപത്രിയുടെ. അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെ ഇതുപോലെ അർത്ഥം വായിക്കും. ഇത് ഒരു മനുഷ്യനെ ഒരു മുറുക്കം കിടക്കാൻ പെട്ടിക്കിടക്കാൻ നടത്തുന്ന അയാൾക്ക് പനി, അയാൾ ഒരു ആശുപത്രിയിലൂടെ പോയി കേട്ടോ. ആശുപത്രി പനിയായിട്ട് ചെന്നപ്പോഴാണ് ഇയാളെ അവിടെ അങ്ങ് അഡ്മിറ്റ് ചെയ്ത് പിടിച്ച് കിടത്തി കഴിഞ്ഞ് 3 ദിവസം 3 ദിവസത്തെ അന്ന് ഇയാളെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഒരു ബില്ല് കൊണ്ടുകൊടുത്ത് 35,000 രൂപ. ഈ പാവപ്പെട്ടവന് 35,000 പൈസ ഇല്ല കൊടുക്കാൻ. അപ്പൊ ഇയാൾ ഇതെന്തുവാ ഈ ബില്ലും കൊണ്ട് ഇയാൾ ഇങ്ങനെ ഇരിക്കുക. ഇയാൾ അങ്ങനെ നോക്കിയപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് അപ്പൊ നോക്കിയപ്പോ ആകെപ്പാടെയായിട്ട് അയ്യ അധികമായിട്ടുണ്ടായിരുന്ന ഒരു കൈലിയും ഒരു ഉടുപ്പ് പഴയ ഉടുപ്പാണ് അത് എടുത്തോണ്ടിറങ്ങുമ്പോ പ്രശ്നം. അത് ആ മുറിയിൽ അങ്ങ് ഉപേക്ഷിച്ചു പാവം. അത് ഇവർ കൊടുത്തു. എന്നിട്ട് ഇതിനകത്തൂടെ പതുക്കെ ഇറങ്ങി ഇതിന്റെ പുറയിലൊരു ഗേറ്റുണ്ട് കേട്ടോ, അത് വഴി ഇറങ്ങി അയാളെ പോക്കിന് പോയി. അയാൾ വന്നിരുന്ന് പറഞ്ഞ കാര്യമായത് ഇത് ഞാൻ ചിരിച്ചു പോയി. ഞാൻ പറഞ്ഞു അത് ഒരു വലിയ ആശുപത്രിയായിട്ട് പറയപ്പെടുന്ന ഒരു ആശുപത്രിയാണ്. ഞങ്ങള് അതിനൊരു തമാശ പറയും, പണ്ടത്തെ ഡോക്ടർമാർ ഇങ്ങനെ പിടിക്കുകയും ഫാമിലി ഡോക്ടേഴ്സ് പണ്ട് കുടുംബ ഡോക്ടർമാരുണ്ടായി. അപ്പം നമുക്ക് ചില ഗ്യാസ് ചില മലബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ കുടുംബം വരുമ്പോഴായിട്ട് അവർ മരുന്ന് ഇഷ്യൂ ചെയ്യും. ഞാൻ കുഞ്ഞാലൂസിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് എറണാകുളത്ത്. അപ്പം നമ്മുടെ പാരമ്പര്യം നോക്കി ഇന്ന് അങ്ങനെയല്ല, ഒരു ഗ്യാസായിട്ട് ചെന്നാൽ അവനെ സ്കാൻ ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഒരു 2 ലക്ഷം രൂപ മേടിച്ചിട്ട് വിടുകയുള്ളു. അപ്പം ഞങ്ങളൊരു തമാശ പറയണ ഇതാണ്, ഡോക്ടർ ഇപ്പം ചെല്ലുമ്പോൾ പണ്ടത്തെ പോലെ സ്ക്രിപ്റ്റ് അല്ല, വലിയ ഹോസ്പിറ്റലിലൊക്കെ കമ്പ്യൂട്ടറിലാണ് ഇരുന്ന് അടിക്കണത് ലാപ്ടോപ്പിൽ. അപ്പോൾ ഇയാൾ എന്നിട്ട് പറയുന്നത് സാറേ എനിക്ക് ഭയങ്കര തലവേദന ഉറക്കമില്ലായ്മ എനിക്ക് പ്രേമ നൈരാശ്യമാണെന്ന് പറഞ്ഞു. ഈ പ്രേമ നൈരാശ്യം ഡോക്ടർ കേൾക്കുന്നില്ല. പുള്ളി വന്നിരുന്നപ്പോൾ തന്നെ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും സ്റ്റൂൾ ടെസ്റ്റും ഒക്കെ എഴുതി കൊടുത്തു ഒരു എക്സ്റേ എടുത്തോളാൻ പറഞ്ഞു. ഇതൊരു ജോക്കാണ്. ശരിയാ, ഇത് കാര്യം അവർക്ക് അതിന് സമയമില്ല, അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വീണ്ടും വിദ്യാഭ്യാസത്തിലോട്ട് വന്നാൽ നമ്മുടെ ഈ പ്ലസ് വണ്ണിലോട്ട് ഇപ്പം സാധ്യത ഇല്ലാണ്ടിരിക്കണതിൻ്റെ കൂടെ തന്നെ ഈ 10ാം ക്ലാസ് പാസ്സായ പല പിള്ളേർക്കും ഇംഗ്ലീഷും മലയാളവും അറിയാൻ പാടില്ലെന്ന് വ്യാപകമായ ഒരു പരാതിയുണ്ട്. എന്തുകൊണ്ട് ഗവൺമെൻറ് വീണ്ടും ഈ 10 പാസ്സായ കുട്ടികളെ കൊണ്ട് മലയാളത്തിൽ സ്വന്തം മാതൃഭാഷയിൽ ഒരു പേജ് ഒന്ന് എഴുതിക്കുക? കുറച്ച് കാര്യങ്ങൾ, അക്ഷരത്തെറ്റില്ലാത്തതും മലയാളം എഴുതാൻ പറ്റാത്ത 10 പാസ്സായ പിള്ളേരെ കാണിക്കാം. ഇംഗ്ലീഷിൽ അവൻ്റെ പേരും അഡ്രസ്സും അപ്പൻ്റെ പേരും ജോലിയും അത്രയും മതി, വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ചോദ്യങ്ങളൊന്നും വേണ്ട, എഴുതത്തില്ല. അപ്പൊ ഇത് എന്ത് വിദ്യാഭ്യാസമാണ്? അതല്ലേ ഞാൻ പറഞ്ഞേ, പൂർ പെർഫോമൻസ്. കാരണം അവിടേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക നമുക്ക് ഫോറിൻ കൺട്രീസിലെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കേംബ്രിഡ്ജിലോ ഹാർവാർഡിലോ ഒക്കെ അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ വിത്ത് ടെക്സ്റ്റ് ആണ് എക്സാം എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ടെക്സ്റ്റിലെ അവിടെ കൊണ്ടുവരാം. അത് ചോദ്യം ചോദിക്കും, നല്ല കടുപ്പമുള്ള ചോദ്യമായിരിക്കും. അവൻ ഈ ടെക്സ്റ്റ് എടുത്തത് അതിൻ്റെ പോർഷൻ കണ്ടുപിടിച്ചിട്ട് അത് നോക്കിയിട്ട് അവിടെ നിന്ന് ആൻസർ ചെയ്യണം. അപ്പം ദാറ്റ് മീൻസ് അവനെ ഒന്നാമത് ഇത് ചെക്ക് ചെയ്ത് എടുക്കാനുള്ള ഒരു കഴിവ് കിട്ടും. മനസ്സിലായില്ലേ? ഇതുണ്ട്, ആ കഴിവാണ്, അതാണ് സ്കില്ല്. ഇതൊക്കെ പുസ്തകത്തിലുള്ള കാര്യമല്ലേ, ഈ കാണാതെ പഠിച്ച് എഴുതുമല്ലോ വേണ്ട, പുസ്തകത്തിലുള്ള കാര്യമാണ്, അത് പുസ്തകത്തിലുണ്ട്. അപ്പോൾ പിന്നെന്തിനാ അവൻ്റെ തലയ്ക്കകത്ത് ഇത് കയറ്റി വെക്കുന്നത്? അവനാ പുസ്തകം എടുത്ത് അത് ആ ഭാഗം അതിൻ്റെ കണ്ടന്റ് നോക്കി കറക്റ്റ് എടുത്ത് എഴുതാൻ കഴിവുണ്ടോന്നാണ് നോക്കേണ്ടത്. പ്രിയങ്കരനായ ജസ്റ്റിസ് കമാൽ പാഷ പുതിയ തലമുറക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ നമ്മളുമായി പറഞ്ഞു, കുറേ നിർദ്ദേശങ്ങൾ തന്നു. എനിക്കും അത് തന്നെ പച്ചക്ക് പറയാനുള്ളൂ. പുതിയ തലമുറ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല അഴിമതിയും തിന്മയും അക്രമണവും എല്ലാം തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരാനും അധികം സമയം വേണ്ട. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇതൊന്നും സംഭവിച്ചില്ല, എനിക്കിതൊന്നും ബാധകമല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. പുതിയ യുവാക്കളും യുവതികളും
തീർച്ചയായും അനീതിയും അക്രമവും അഴിമതിയും കണ്ടാൽ നിങ്ങളുടെ നേതാക്കന്മാരോടും ഉദ്യോഗസ്ഥരോടും നല്ല നല്ല കർശനമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന പുതിയ തലമുറ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.